നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെയും മറ്റ് മോദി വിരുദ്ധരുടെയും ചങ്ക് പൊട്ടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. മറ്റൊന്നുമല്ല, സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നതാണ് ആ വാർത്ത. മോദിയുടെ യൂട്യൂബ് ചാനലിന് 1 കോടി, അതായത് 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധി മോഹാലസ്യപ്പെട്ട് വീഴാതിരുന്നാൽ മതിയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ട്വിറ്റർ ഫോളോവേഴ്സിൻ്റെ എണ്ണം മനഃപൂർവ്വം കുറയ്ക്കുന്നെന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് ഈ രാഹുൽ ഗാന്ധി. തന്നെ ഫോളോ ചെയ്യാൻ ആളുകളെ കിട്ടുന്നില്ല എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വിഷമം എന്നിരിക്കെ മോദി ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളെ ആകമാനം കൈയടക്കി മുന്നേറുന്നത് എങ്ങനെയാണ് സഹിക്കാനാവുക? 2007 ഒക്ടോബറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് മോദി ചാനൽ ആരംഭിച്ചത്. ബോളിവുഡ് താരം അക്ഷയ് കുമാർ മോദിയെ ഇന്റർവ്യൂ ചെയ്തതടക്കമുള്ള വീഡിയോകൾ ചാനലിലുണ്ട്. അക്ഷയ് കുമാറുമായുള്ള 1 മണിക്കൂർ നീണ്ട ഇന്റർവ്യൂ കൂടാതെ 2019 കാശിയിൽ വെച്ച് ഭിന്നലിംഗക്കാർ മോദിയെ സ്വാഗതം ചെയ്യുന്നതിൻ്റെയും ISRO ചെയർമാൻ കെ ശിവനുമായുള്ള വൈകാരിക കൂടിക്കാഴ്ചയുടെയും വീഡിയോകൾക്കുമാണ് ഇതുവരെ കൂടുതൽ കാഴ്ചക്കാരുള്ളത്. ഇതുവരെ 164.31 കോടി പേരാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോകൾ കണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ സ്വാധീനമുള്ളയാളാണ് മോദി. നരേന്ദ്രമോദിക്ക് ട്വിറ്ററിൽ 7.53 കോടിയും ഇൻസ്റ്റാഗ്രാമിൽ 6.5 കോടിയും ഫേസ്ബുക്കിൽ 4.6 കോടിയും ഫോളോവേഴ്സാണ് ഉള്ളത്. നിലവിൽ ലോക നേതാക്കളിൽ ഏറ്റവും അധികം യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളയാൾ മോദിയാണ്. 36 ലക്ഷം വരിക്കാരുമായി ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയാണ് 2ാം സ്ഥാനത്തുള്ളത്. യൂട്യൂബ് വരിക്കാരുടെ കാര്യത്തിൽ 3ഉം 4ഉം സ്ഥാനക്കാർ മെക്സിക്കൻ പ്രസിഡന്റ് മാനുവൽ ലോപ്പസ് ഒബ്രാഡോർ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ എന്നിവരാണ്. വൈറ്റ് ഹൗസിന് 19 ലക്ഷം സബ്സ്ക്രിപ്ഷനുകളും US പ്രസിഡന്റ് ജോ ബൈഡന് 7.043 ലക്ഷം വരിക്കാരുമാണ് ഉള്ളത്. 5.25 ലക്ഷം യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള രാഹുൽ ഗാന്ധി മോദിയുടെ ഒരുപാട് പിന്നിലാണ്. അപ്പോൾ ഭാവി പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ചങ്ക് പൊട്ടാതിരിക്കുക? എനിക്ക് പ്രതിമാസം ലക്ഷങ്ങളോളം ഫോളോവേഴ്സിനെ ലഭിച്ചിരുന്നു. എന്നാൽ 2021 ഓഗസ്റ്റ് മുതൽ ഇത് 2500 ആയി കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ട്വിറ്റർ ഫോളോവേഴ്സിൻ്റെ എണ്ണം എന്തിനാണ് മരവിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ട്വിറ്റർ CEO പരാഗ് അഗർവാളിന് കത്തയച്ചത്. അത് മോദിയുടെ ജനപിന്തുണ കണ്ട് കുരു പൊട്ടിയിട്ടാവാമെന്ന് കരുതുന്നതിലും അത്ഭുതമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.